ബംഗ്ലാദേശിലെ കലാപം പിടിച്ചു നിർത്താൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ വരെ ആക്രമണം നടത്തുവാൻ മാത്രം കലുഷിതമാണ് അവിടുത്തെ അവസ്ഥ. ഇതാ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതി തകർക്കുവാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് 5 പേരെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വസതി തകർക്കുവാൻ ആഹ്വാനം നടത്തിയത്. വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉൾപ്പെടെയുള്ളവരാണ് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് നീതി വേണം എന്ന തലക്കെട്ടിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ഗൂഢാലോചന നടത്തിയതെന്നാണ് ആരോപിക്കുന്നത്. ദക്ഷിണ കൊൽക്കത്തയുടെ സമീപ പ്രദേശമായ കാളിഘട്ടിൽ ഒത്തുകൂടാൻ അംഗങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ചിരുന്നു. ചൊവ്വാഴ്ച കൊൽക്കത്തയിൽ നടന്ന നബന്ന അഭിജൻ റാലിയിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് പുതിയതായി രൂപീകരിച്ച വിദ്യാർത്ഥി സംഘടനയായ പശ്ചിമ ബംഗാൾ ഛത്ര സമാജിന്റെ നേതാവായ പ്രബീറിനെയും കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് ഛത്ര സമാജം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന പ്രതിഷേധത്തിൽ 200-ൽ അധികം പേർ അറസ്റ്റിലായിരുന്നു. ഏറ്റുമുട്ടലിൽ 15 പ്രതിഷേധക്കാർക്കും സംസ്ഥാന പോലീസ് സേനയിലെ 14 പേർക്കും പരിക്കേറ്റതായിട്ടും പോലീസ് അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ കൊൽക്കത്തയിൽ എത്താമെന്ന് ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. പ്രതിഷേധത്തിൽ നേരിട്ടിറങ്ങി മോദി പങ്കെടുത്താൽ അതും TMC സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നുറപ്പാണ്. BJPയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലുടനീളം BJP കടന്നാക്രമിച്ച മമതയോട് പകരം വീട്ടാനുള്ള ഒരു അവസരമായിട്ട് കൂടിയാണ് BJP ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പല സംഗതികളും അവിടെ സൃഷ്ടിക്കാനും കണ്ടെടുക്കുവാനും BJP കെണിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. മമതയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയായും സംഭവങ്ങളെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് എതിരില്ലാതെ തലപൊക്കിയതോടെ നിന്ന മമതയാണ് പ്രതിഷേധക്കാറ്റിൽ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്നത്. ആഞ്ഞു തള്ളിയാൽ മമത എന്ന വൻമരം കടപുഴകി വീഴും എന്നതാണ് വാസ്തവം.